നമസ്കാരം കേരള പോലീസിൽ കാക്കിയിട്ട് വിലസുന്നത് മോഷണം മുതൽ വധശ്രമം വരെ കുറ്റങ്ങൾ ചെയ്ത എണ്ണൂറ്റി ഇരുപത്തിയെട്ട് ക്രിമിനൽ കേസ് പ്രതികൾ രാജ്യത്തെ നമ്പർ വൺ എന്ന കളഞ്ഞു കുളിച്ച് ക്രിമിനൽ പോലീസ് എന്ന ചീത്ത പേരുണ്ടാക്കിയാണ് കേരള പോലീസ് ഭർത്താവ് ജയിലിലായ നോക്കി ഭാര്യയെ കൂട്ടബലാത്സംഗത്തിനിരയാക്കിയ ക്രമസമാധാന ചുമതലയുള്ള സി എയും പോക്സോ കേസിലെ ഇരയെ ഊട്ടിയിൽ തെളിവെടുപ്പ് കഴിഞ്ഞുള്ള യാത്രയിൽ ഉപദ്രവിച്ച എ എസ് ഐയും അവസാന കണ്ണികൾ മാത്രമാണ് ഇരുന്നൂറോളം പേർക്കെതിരെയുള്ളത് ദേഹോപദ്രവേൽപ്പിക്കൽ കയ്യേറ്റം തുടങ്ങിയ കേസുകളാണ് നൂറിലേറെ പേർ ഗാർഹിക പീഡനം സ്ത്രീധന പീഡനം തുടങ്ങിയ കേസുകളിലെ പ്രതികളാണ് എഴുപത് പേർക്കെതിരെ പീഡനം പീഡന ശ്രമം തുടങ്ങിയ കേസുകളും നാല് പേർക്കെതിരെ പോക്സോ കേസുകളുമുണ്ട് ഭീഷണിപ്പെടുത്തൽ അസഭ്യം പറയൽ അപമാനിക്കൽ തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ട പോലീസാർ അറുപതോളം പതിനഞ്ച് പേർക്കെതിരെ വധശ്രമത്തിന് കേസുണ്ട് സൈബർ കുറ്റകൃത്യങ്ങൾ മദ്യപിച്ചു ബഹളം മോഷണം വഞ്ചന തുടങ്ങിയ കേസുകളിലെ പ്രതികളാണ് ബാക്കിയുള്ളവർ ഇതിൽ ഗുരുതര കേസുകളിൽ പ്രതികളായ അൻപത്തി ഒൻപത് പേരെ പിരിച്ചുവിടാൻ നടപടി തുടങ്ങിയിട്ടുണ്ട് പോലീസുകാർ പ്രതികളായ കേസുകളുടെ വൈവിധ്യം ആരെയും ചിന്തിപ്പിക്കുന്നതാണ് ഏതു തരം കുറ്റകൃത്യങ്ങളിലും പോലീസുകാരുണ്ടാവും ഇൻസ്പെക്ടറുടെ കള്ളയൊപ്പിട്ട് വ്യാജരേഖ ചമച്ച് കൈക്കൂലി സ്ഫോടക വസ്തു ഉപയോഗിച്ച് അനധികൃത ക്വാറി നടത്തിപ്പ് വയർലെസ് സെറ്റ് കൊണ്ട് പരാതിക്കാരന്റെ തലക്കടിച്ച് പരിക്കേൽപ്പിക്കൽ എ ടി എം കൌണ്ടറിന്റെ ഡിസ്പ്ലേ സ്ക്രീൻ തല്ലി തകർത്ത് മുപ്പതിനായിരം രൂപയുടെ നാശനഷ്ടം ഉണ്ടാക്കൽ കെ എസ് ആർ ടി സി ബസിന് കേടുപാടുണ്ടാക്കൽ സ്വകാര്യ വ്യക്തിയുടെ കുതിരയെ സാരമായി മുറിവേൽപ്പിക്കൽ പഴക്കടയിൽ നിന്ന് പത്ത് കിലോ മാമ്പഴ മോഷണം ആംബുലൻസിന് കേടുവരുത്തൽ പണം വെച്ച് ചീട്ടുകളി എന്നിങ്ങനെയാണ് പോലീസുകാർക്കെതിരെയുള്ള കേസുകൾ കുട്ടികളെ പീഡിപ്പിക്കൽ സ്ത്രീകളെ ഉപദ്രവിക്കൽ ലൈംഗിക പീഡനം കസ്റ്റഡി മരണം അടിപിടി കേസ് സ്ത്രീധന പീഡനം തുടങ്ങിയ കേസുകളിലെ പ്രതികളും ഈ കൂട്ടത്തിലുണ്ട് ആഭ്യന്തര വകുപ്പ് തയ്യാറാക്കിയ ഗുരുതര കുറ്റകൃത്യങ്ങളിൽ പ്രതികളായ അൻപത്തിയൊൻപത് പോലീസുകാരുടെ മറ്റൊരു പട്ടികയുമുണ്ട് അറുപത്തിയഞ്ച് പോലീസുകാർ പീഡന കേസുകളിൽ പ്രതികളാണ് പരാതിക്കാരായ സ്ത്രീകളെ പീഡിപ്പിക്കുകയോ അപമര്യാദയായി പെരുമാറുകയോ ചെയ്തതിനാണ് ഇത്തരത്തിലുള്ള മിക്ക കേസുകളും തിരുവനന്തപുരത്ത് ലൈംഗിക അതിക്രമത്തിന് പരാതി നൽകാൻ സ്റ്റേഷനിലെത്തിയ വീട്ടമ്മയെ വാടക വീട്ടിൽ കടന്നുകയറി പീഡിപ്പിക്കാൻ ശ്രമിച്ചതിന് പോലീസ് ഉദ്യോഗസ്ഥൻ അറസ്റ്റിലായ സംഭവം പോലും ഉണ്ടായിട്ടുണ്ട് തിരുവനന്തപുരത്ത് ഇരുപത്തിരണ്ടും പത്തനംതിട്ടയിൽ പതിനൊന്നും കോട്ടയത്തും വയനാട്ടിലും അഞ്ചും പോലീസുകാർ പീഡന കേസുകളിൽ പ്രതികളാണ് ക്രിമിനൽ കേസുകളിൽ പ്രതികളായാലും സസ്പെൻഷൻ നല്ല നടപ്പ് സ്ഥലമാറ്റം എന്നിങ്ങനെ നിസ്സാര ശിക്ഷകളാണ് നൽകുന്നത് പ്രതിയായാലും ആറുമാസത്തെ സസ്പെൻഷന് ശേഷം കാക്കിയിട്ട് വിലസാം മുൻപ് ക്രമസമാധാന ചുമതല നൽകില്ലായിരുന്നു ഇപ്പോൾ അങ്ങനെയില്ല എസ് ഐക്കെതിരായ വകുപ്പ് തല അന്വേഷണം തീരാൻ പതിനഞ്ച് വർഷം കഴിയും അപ്പോഴേക്കും മൂത്തുമൂത്ത് ഡിവൈഎസ്പിയാവും വകുപ്പുതല അന്വേഷണം നടപടിയെല്ലാം വഴിപാടാണ് വിരമിക്കാറാവുമ്പോഴേക്കും ക്ലീൻ റിപ്പോർട്ടും റെഡിയായിരിക്കും ബലാത്സംഗം അടക്കം ഒൻപത് കേസുകളിൽ പ്രതിയായ സുനു പതിനഞ്ചു വട്ടം വകുപ്പുതല നടപടിയും വിധേയനായിട്ടുണ്ട് സ്ത്രീധന പീഡനത്തിന് പുറമെ സാമ്പത്തിക തട്ടിപ്പ് കേസിലടക്കം സുനു പ്രതിയായിട്ടുണ്ട് തൃക്കാക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത കൂട്ട ബലാത്സംഗ കേസിൽ സുനു അറസ്റ്റിലായിരുന്നു ക്രിമിനൽ കേസുകളിൽ നാലെണ്ണം സ്ത്രീപീഡനത്തിന്റെ പരിധിയിലുള്ളതാണ് മിക്കയിടത്തും സ്റ്റേഷനിൽ പരാതി നൽകാൻ എത്തിയവരെയാണ് പീഡിപ്പിക്കാൻ ശ്രമിച്ചത് ഒരു കേസിൽ റിമാൻഡിലാവുകയും ചെയ്തു സമാന കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുന്ന സുനു ശിക്ഷിക്കപ്പെട്ടിട്ട് പോലും പ്രവർത്തന രീതിയിൽ മാറ്റം വരുത്തുന്നില്ല ഇത് പോലീസിന് അപമാനകരമാണെന്നും പിരിച്ചുവിടാൻ തന്നെ വേണമെന്നും ഡി ജി പി അനിൽകാന്ത് വ്യക്തമാക്കി കേരള പോലീസ് ആക്ടിലെ എൺപത്തിയാറ് സി പ്രകാരമാണ് പിരിച്ചുവിടുന്നത് ശാരീരികവും മാനസികവും പെരുമാറ്റപരവുമായി പോലീസ് ജോലിക്ക് അൺഫിറ്റ് ആണെങ്കിൽ ചട്ടപ്രകാരം പുറത്താക്കാം